എസ് പുഷ്പലത. വളരെ പരിതാപകരമായിരുന്നു. ഒരു വേസ്റ്റ് ഡംപിങ് യാർഡ് തന്നെയായിരുന്നു ഇത്. അത് കാരണം ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കും ബാക്കിയുള്ള മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് അസുഖങ്ങളും ബാക്കി കാര്യങ്ങളും ഉണ്ടാകുമായിരുന്നു. കൗൺസിലറും കോർപ്പറേഷനും മുന്നിട്ട് ഇരുപത്താറോളം ആളുകൾ നഗരസഭയുടെ ഗവൺമെൻറ്റിൻ്റെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ഥലം വാങ്ങിച്ച് വീട് വയ്ക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊങ്കുളത്തും പുഞ്ചക്കരിയിലും കാലടിയിലും പാപ്പനംകോടും ഒക്കെ തന്നെ സ്ഥലം വാങ്ങിച്ചുകൊണ്ട് വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ മൂന്ന് നാല് പേർ പണി പൂർത്തീകരിച്ച് പാല് കാച്ചുകയും ചെയ്തു. ഒരു 162 പേർക്ക് സ്ഥലമുള്ളവർക്ക് വീട് വയ്ക്കുന്നതിന് ലൈഫ് പദ്ധതിയിൽ തന്നെ 4.25 ലക്ഷം രൂപ വീട് വയ്ക്കുന്നതിന് കൊടുക്കാൻ കഴിഞ്ഞു. നമ്മുടെ കൗൺസിലർ പുഷ്പല ചേച്ചി വിചാരിച്ചതുകൊണ്ടാണ് എനിക്കൊരു ഭവനം വന്നത്. ചേച്ചി ഒരു സഹായം കൊണ്ടാണ്, തരിശായി കിടന്ന ഭൂമിയായിരുന്നു, ചേച്ചി എല്ലാം മുന്നിട്ട് നിന്നാണ് എനിക്ക് വീട് കെട്ടാൻ സഹായിച്ചത്. അതുകൊണ്ട് അധികാരത്തിൽ ഈ സർക്കാർ തന്നെ വരണം, നമുക്ക് നല്ല വീട്.
നമ്മളിപ്പോൾ ലക്ഷ്മി ഹാൻഡ്ലൂം ടെക്സ്റ്റൈൽസിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഈ സ്ഥാപനത്തിൽ നിരവധി അമ്മമാരും സഹോദരിമാരും പണിയെടുക്കുന്നുണ്ട്. കഴിഞ്ഞ യു ഡി എഫ് ഭരണകാലത്ത് ഇതൊരു പൂട്ടലിൻ്റെ വക്കത്തായിരുന്നു. ഇന്നിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് വന്നതിന് ശേഷം സ്കൂൾ യൂണിഫോമും മറ്റും തയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അമ്മമാർക്ക് ജോലിയുണ്ട്. എങ്കിലും കുറച്ച് പ്രശ്നങ്ങൾ കൂടെ ഉണ്ട്, ഇവിടെ അത് പരിഹരിച്ച് എടുക്കേണ്ടതാണ്. എന്ന് മാത്രമല്ല, നിലങ്കാട് വാർഡിനെ സംബന്ധിച്ച് 10-70 കുടുംബശ്രീ പ്രവർത്തിക്കുന്നതിന് വേണ്ടി വനിതകളുടെ ഒരു മുന്നേറ്റം, ഇപ്പോൾ മൾട്ടി ജിമ്മ് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. കുടുംബശ്രീയുടെ തൊഴിൽ യൂണിറ്റുകൾ, ഇവിടെ ഒരു കാറ്ററിംഗ് യൂണിറ്റുണ്ട്, കരിക്ക യൂണിറ്റുണ്ട്, മുറുക്ക് ചെയ്യുന്ന യൂണിറ്റുള്ളതുകൊണ്ട് അങ്ങനെ വനിതകളെ ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് സ്ത്രീകളെ ഏറ്റവും മുന്നിൽ കൊണ്ടുവരുന്നതിന് നടത്തുന്ന പദ്ധതികളോടൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ വാർഡിലും അമ്മമാരെയും സഹോദരിമാരെയും മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള വലിയ ശ്രമമാണ് അതിൻ്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഞങ്ങൾക്ക് ജോലിയൊന്നും ഇല്ലാതെ 10-16 മാസം ഞങ്ങൾ വെറുതെ നിന്ന് സംഘം അടയ്ക്കാതിരിക്കാൻ വന്ന് തോർത്ത് പാവൊക്കെ ചുറ്റി നെയ്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെ പിന്നെ വന്ന് ആൻഡക്സിൽ നിന്ന് മുരളി സാറ് വന്ന് കണ്ടിട്ട് കുറച്ച് ആൻഡക്സിൻ്റെ ആർഡർ തന്നു. അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് യൂണിഫോം വന്നത്. യൂണിഫോം വന്നതിന് ശേഷം നമ്മൾ ഒരുവിധം കൊണ്ടുപോകണം. ഈ സർക്കാരാണ് ഞങ്ങൾ ഈ യൂണിഫോമത്തിൻ്റെ ആർഡർ തന്നതും. അതിന് ശേഷം നമ്മൾ ഒരുവിധം പച്ച പിടിച്ച് പോകണം. അതങ്ങനെ നീണ്ടു പോയാൽ കൊള്ളാമെന്ന് നമ്മളും ആശിക്കുന്നു. സർക്കാർ നിമിത്തമാണ് ഞങ്ങൾ ഇന്ന് ജോലിയിലിരിക്കുന്നത്. അതുകൊണ്ട് ഈ സർക്കാർ തന്നെ വീണ്ടും വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം.